ഹായ് ഫ്രണ്ട്സ് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ലോസ് ഡോട്ട് ഡി ഐആർ എന്ന് പറയുന്ന ഒരു ഫോൾഡർ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയോ നമ്മൾ ഫയലുകൾ സൂക്ഷിക്കുകയോ ചെയ്യാത്ത ഒരു ഫോൾഡറാണ് ലോസ് ഡോട്ട് ഡി ഐ ആർ പിന്നെ എങ്ങനെ ഈ ഫോൾഡർ നമ്മുടെ ഫോണിനുള്ളിൽ വന്നു എന്താണ് ഈ ഫോൾഡർ കൊണ്ടുള്ള ഉപയോഗം ഈ ഫോൾഡർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ലോസ് ഡോട്ട് ഡി ഐ ആർ എന്ന് പറയുന്ന ഫോൾഡർ നമ്മളുടെ ഫോണിൻ്റെ മെമ്മറി കാർഡിലാണ് കാണുന്നത് നിങ്ങളുടെ ഫോണിൽ മൈ ഫയൽ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിനു ശേഷം എസ് ടി കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ലോസ് ഡോട്ട് ഡി ഐ ആർ എന്ന് പറയുന്ന ഫോൾഡർ കാണാൻ സാധിക്കും ഈ ഫോൾഡർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ിൽ എന്തെങ്കിലും ഫയലുകൾ ഉണ്ടാകാം അല്ലായെന്നുണ്ടെങ്കിൽ ഈ ഫോൾഡർ എം ഡി ആയിട്ട് ആയിരിക്കും കിടക്കുന്നത് അപ്പോൾ എന്തിനാണ് ഈ ഫോൾഡർ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ ഫോൾഡറിന്റെ ആവശ്യം നമുക്ക് വരുന്നത് ലോസ് ഡോട്ട് ഡയറക്ടറി എന്ന് പറയുന്ന ഈ ഫോൾഡർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം വീണ്ടും ഓൺ ഓണാക്കുകയോ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ ഫോൾഡർ തിരിച്ച് മെമ്മറി കാർഡിലേക്ക് വരുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ലോസ് ഡോട്ട് ഡയറക്ടറി എന്ന് പറയുന്ന ഈ ഫോൾഡർ നമ്മളെ സഹായിക്കുന്നത് ഈ ഫോൾഡറിൻ്റെ ഉപയോഗം നമ്മൾ എന്തെങ്കിലും ഫയലുകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൗൺലോഡിങ് ക്യാൻസൽ ആയിപ്പോയി എന്ന് കരുതുക ക്യാൻസലായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത അത്രയും ഭാഗത്തിൻ്റെ ഒരു കോപ്പി ലോ സ്റ്റോട്ട് ഡയറക്ടറി എന്ന് പറയുന്ന ഈ ഫോൾഡറിൽ സേവ് ആകും അതിനുശേഷം വീണ്ടും നമ്മൾ ഡൗൺലോഡിംഗ് റീട്രൈ ചെയ്ത് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫയലുകൾ നമ്മുടെ ഫോണിലേക്ക് കോപ്പി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി എന്ന് കരുതുക ബാറ്ററി തീർന്നു പോയി എന്ന് കരുതുക ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ കോപ്പി ചെയ്യുന്നത് അവിടെ സ്റ്റോപ്പ് ആകും അപ്പോൾ കോപ്പി ചെയ്ത അത്രയും ഭാഗം ലോസ്റ്റോട്ട് ഡയറക്ടറി എന്ന് പറയുന്ന ഈ ഫോൾഡറിൽ സേവ് ആകുന്നുണ്ട് അതിൻ്റെ ഒരു കോപ്പി ഈ ഫോൾഡറിലേക്ക് സേവ് ആകുന്നുണ്ട് അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്ത ഭാഗം ഏതെങ്കിലും റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചൊക്കെ ഇവിടെ നിന്നും റിക്കവർ ചെയ്തെടുക്കാനും സാധിക്കും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാലും നമ്മൾ ഡൗൺലോഡിംഗ് അവിടെ വെച്ച് കട്ടാവും അതിനുശേഷം വീണ്ടും നമ്മൾ ഫോൺ ഓൺ ആക്കിയതിന് ശേഷം റീട്രൈ ചെയ്ത് നമുക്ക് ആ ഡൗൺലോഡിംഗ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള കോപ്പി ഈ ലോസ് ഡോട്ട് ഡയറക്ടറി എന്ന് പറയുന്ന ഫോൾഡറിലാണ് സേവ് ആകുന്നത് അപ്പോൾ ഈ ഫോൾഡർ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല ഈ ഫോൾഡർ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ ഫോൺ ഓൺ ചെയ്യുമ്പോഴോ ഈ ഫോൾഡർ നിങ്ങളുടെ ഫോണിലേക്ക് തിരിച്ചു വരുന്നതാണ് ലോസ് ഡോട്ട് ഡി ഐ ആർ എന്ന് പറയുന്ന ഫോൾഡർ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ വന്നതെന്നും എന്താണ് ഇതിന്റെ ഉപയോഗമെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ടിനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക സമയത്തിനനുസരിച്ച് എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നത് ിൽ നിങ്ങൾ വീഡിയോയുടെ താഴെയായിട്ടുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തായിട്ടുള്ള ബെല്ലൈക്കണിലും അമർത്തുക ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം